ഇങ്ങനെ നമുക്ക് അപാരം രുചിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല ഇതിനെ പറ്റി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട്. ഹായ്, വില്ലേജ് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ പറയുക? തേടെ പെട്ടി ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന അയല ഇങ്ങനെ വരഞ്ഞ് വെക്കുമ്പോഴേ അറിയാമല്ലോ. ഇപ്പം നമുക്ക് അയലയൊന്ന് പൊരിച്ചെടുക്കണം. അല്ലേ, ഒരു മീഡിയം സൈസ് അയലയാണ്, നമ്മുടെ നാടൻ അയല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഇച്ചിരി ഗ്രേവിയൊക്കെ കൂടി അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം അല്ല. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൊക്കെ ചെയ്യണം. അപ്പോൾ സമയം കളയാൻ നമുക്ക് ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കണം. നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്ന ജാറല്ലേ, ആ ജാറിൻ്റെ അകത്തോട്ട് അപ്പോൾ ഇതേപോലെ ചെറിയ മൂന്നാല് ചെറിയ ഉള്ളി, ഒരു അഞ്ചെട്ട് ചെറിയ വെളുത്തുള്ളി, വലുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം എടുത്താൽ മതി, ചെറുതല്ല ഇപ്പോൾ എല്ലാം വരുന്നുണ്ട്. രണ്ട് പച്ചമുളക്, ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത്, അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, ഒരു കാൽ ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവ പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മളിതിൻ്റെ അകത്തൊട്ട് ചേർക്കണം. മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. ഇനി അടുത്തത് നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി, ഇതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് നമ്മുടെ പാകത്തിന് ചേർത്തണം കേട്ടോ, ചിലപ്പോൾ ഇത്തിരി എരിവ് കൂടുതൽ വേണ്ടവരുണ്ട്, കുറച്ച് വേണ്ടവരുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ചിരണ്ടിയത്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് അവിടെ അങ്ങോട്ട് ഇടുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി നമുക്ക് അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോക്കണം, ഉപ്പ് പോരുന്നുണ്ടോ? നമുക്ക് പിന്നെ ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചിട്ട് വേണം നമുക്ക് ആ മീൻ തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് അരച്ചോണ്ട് വരട്ടെ. ആ ഇപ്പോൾ വരാവേ. അപ്പോൾ ഇത് സ്റ്റെപ്പ് കയറി പോകണം. ശംലാ എവിടെ പോകണം? ശംലാടെ കൊടുക്കാം. എന്താ ശംലാ, ഒന്ന് അരച്ച്. വെള്ളം ഒഴിക്കാതെ കേട്ടോ, വെള്ളം ഒഴിക്കാതെ അരച്ചോണ്ട്. ഓക്കെ, അതൊന്ന് മേടിക്കട്ടെ. ഇങ്ങനെ നിൽക്കണം, കാല് തെറ്റാ താഴെ. അപ്പോൾ അരച്ചിട്ടുണ്ട്. ഓക്കെയാണ്, വെള്ളമില്ലാതെ നല്ലപോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഈ ജാറിൻ്റെ അകത്ത് ഒരല്പം അരപ്പൂടുണ്ട്, നമുക്കതുകൂടെ ഒരല്പം വെള്ളം ഒഴിച്ച് അരപ്പൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ സംശയിച്ചായിരിക്കും ഇത്ര അരപ്പ് എന്നാത്തിനാണ് അല്ലേ, നോക്കിക്കോടം ആ അരപ്പ് എന്നാത്തിനുള്ളതാണ്. അപ്പോൾ ആ ജാറിൻ്റെ അകത്തുള്ളതും കൂടെ നമ്മളിങ്ങനെ ഒഴിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഒന്ന് ലൂസാക്കി എടുക്കണം. ആ അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം, കാര്യം മീനിൻ്റെ തേച്ച് പിടിപ്പിക്കാൻ. ആ ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഉരുവൊക്കെ പോട്ടെ. ആ ചെറുനാരങ്ങ അവിടെ പിഴിഞ്ഞ് നമ്മളങ്ങോട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുള്ളൂ. ഇപ്പം നീരുണ്ട്, നീരുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ ചെറുനാരങ്ങ നീരൂടെ നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പാലൊക്കെ ഒന്ന് ചെറിയൊരു ഊറിയ പുളിയും കൂടെ കിട്ടണം. അപ്പോൾ നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർക്കണം, ഒരു പൊടിക്കൂടെ വേണം. കാര്യം മീനൂടെ ഉപ്പ് വേണമല്ലോ, അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പിടാനായിട്ട്. ഇപ്പോൾ നേരത്തെ ഒരു അര ടീസ്പൂണാണ് ഉപ്പ് പൊടി നമ്മൾ ചേർത്ത്, ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടെ വേണം. ഇപ്പം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പുപൊടിയിട്ട് നിളക്കണം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനുള്ള മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്, എല്ലാ ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ആ മീനൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ നമുക്കൊരു അഞ്ചയലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് പറഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഇതിങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി അരപ്പ് കൂടുതലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കൂടുതലെടുത്താണ്. ഇതേപോലെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക അരപ്പ്. അയല വാർത്ത എന്നൊക്കെ പറഞ്ഞതാണല്ലോ, അടിപൊളി ടേസ്റ്റാണ് അയല പത്തി. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ് അല്ലേ, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതേപോലത്തെ മത്തി അയലയൊക്കെ വറുത്ത് കഴിക്കുന്നത്, മത്തി വറക്ക് അയല വറക്കുമൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങയൊന്നും ചേർക്കാതൊക്കെയാണ് വറക്കുന്നത്. പക്ഷേ ഇതുപോലെ തേങ്ങയൊക്കെ അരച്ചൊന്ന് ചേർക്കണം കേട്ടോ. അപ്പം നമ്മൾ
അഞ്ചെണ്ണം ഉണ്ടായിരുന്ന അഞ്ചെണ്ണത്തിൽ മസാലയൊക്കെ പുരട്ടി നമ്മളിങ്ങോട്ട് വെക്കുകയാണ്. അപ്പം നമ്മളെ ബാക്കി മസാല അതുകൊണ്ട് ഇത്രയുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ, ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. അപ്പം ഇതൊരു ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് ഇരിക്കട്ടെ കേട്ടോ. ഒത്തിരി ഇപ്പോൾ അരമണിക്കൂറോ അല്ല 1 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല, എത്ര ഇരിക്കുന്നോ അത്ര നല്ലതാണ്. ഈ കാര്യം മീനായാലും മസാല ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നമുക്ക് ഈ അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാം കഴുകി വൃത്തിയാണ്, കൈയൊക്കെ കഴുകിയിട്ട് വരട്ടെ. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്, നമ്മൾ അത്ര സമയം വെക്കത്തുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സമയം കൂടെ വെക്കണം, അത്ര നല്ലതാണ്. അപ്പം നമുക്കിനി ഇത് വാർത്തെടുക്കാം അല്ല. അപ്പം നമ്മൾ അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പാനിൻ്റെ അകത്തോട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊക്കെ ചൂടായെന്ന് തോന്നുന്നു, നമുക്ക് ഇത്തിരി കറിയാപ്പര അങ്ങോട്ട് ഇട്ടു. ആ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അതിനെ അങ്ങോട്ട് പേറയ്ക്ക് അങ്ങോട്ട് ഇടാം. 2, 3, 4, 5 എണ്ണം നമുക്ക് ഒറ്റ ട്രിപ്പിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു ഭാഗം ഒന്നും പോർത്തിന് ശേഷം മറിച്ചിടും. അപ്പോൾ ചൂടെണ്ണ ഇച്ചിരി മേലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അതിലെ ഒരു ഭാഗം റെഡി ആയി തോന്നും അല്ലേ, മറിച്ചിട്ട് നോക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഒരു ഭാഗം നമ്മൾ നല്ലൊരു ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ മറുഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും. അപ്പോൾ നമ്മൾ അയലയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഇങ്ങോട്ട് എടുക്കാം അല്ലേ. അല്ലേ ഫ്രൈ ആയില്ലേ, ഫ്രൈ ആയി കേട്ടോ. രണ്ട് സൈഡ് ഇത് കാണിച്ചു അപ്പുറത്തോട്ട് ഇങ്ങോട്ട് നീക്കാം, പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ രണ്ട് സൈഡുകൾ മുറിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ലാസ്റ്റത്തെ കൂടെ നമുക്ക് കൂടെ വരും. ഈ എണ്ണ കുറച്ചും കൂടെ മാറ്റാം. നമ്മൾ ഈ ഗ്രേവിയൊന്നും കളയുന്നില്ല, ഈ ഒരല്പം ഒന്ന് കൂട്ടി വെക്കും. ഇതിൻ്റെ അകത്തോട്ട് ഇത് 2 സവോളയുണ്ട്, ഞാൻ 1 സവോളയുടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതേപോലെ 1 സവോള ആ അവിടിക്കട്ടെ, ആ നിളക്കി കൊടുക്കും. അപ്പോൾ സവോള ആ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് വാട്ടിയെടുക്കും. ഇത് ഒരുപാടൊന്നും ഇതാകണ്ട, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് മീനിൻ്റെ പുരട്ടിയതിന് ശേഷം ബാക്കി അത് അങ്ങോട്ട് നമ്മൾ ഇടുകയാണ്. ഇതേപോലെ ആ ഉള്ള അരപ്പ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടും. ഈ കുറച്ച് ആ ഞാൻ അരപ്പ് കൂടെ കൂട്ടി ഒന്നിളക്കി. നമ്മൾ ഒരു ചെറിയ തക്കാളി, ആ തക്കാളി കൂടെ അരിഞ്ഞ് ഇങ്ങോട്ട് ഇടും. അരിഞ്ഞത് നമുക്ക് മീൻ്റെ കൂട്ടത്തിൽ ഒന്ന് പിച്ച് തിന്നാനായിട്ടൊരു ഗ്രേവി കേട്ടോ. ആ ആ അത് കൂട്ടി അങ്ങോട്ട് നമുക്ക് ഒരല്പം 1-2 കറിവേപ്പില അതോടെ ഇങ്ങോട്ട് ഇതാ. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച ഒരു ചെറുനാരങ്ങയുടെ പകുതി പകുതി നമ്മൾ മീനെ ചേർത്തിട്ടുണ്ട്. പകുതി നമ്മൾ കുറച്ച് ഒത്തിരി വേണമെന്നില്ല, ആ ഒരു പുളിക്ക് വേണ്ടി ഒരു ലേശം കൂടെ നമ്മളിതിൻ്റെ മതി. ആ നമ്മളിതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിനാവശ്യമുള്ള ഒരല്പം ഉപ്പ് കൂടി കൊണ്ട് ഗ്രേവിക്ക് ഇച്ചിരി ഉപ്പ് വേണമല്ലോ. അപ്പോൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ വറുത്തയുടെ കൂട്ടത്തിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിച്ചാൽ മതി അല്ലേ. ഇതങ്ങ് നിർത്തിയേക്കാം. അല്ല തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം അങ്ങ് നിർത്തുക. ചെറിയൊരു ഗ്രേവി ആ മീനിൻ്റെ അകത്ത് തന്നെ, ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഗ്രേവി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കോരി സൈഡിലോട്ട് ഇങ്ങനെ അല്ലേ. ഇതിപ്പോൾ നമുക്ക് മീൻ വറക്കുന്ന ഓഹെ അല്ലേ, ഇതേപോലെ തന്നെയാണ് വറുത്ത് വെക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതല്ല ഇച്ചിരി ഗ്രേവി കൂട്ടി വേണമെങ്കിൽ ആ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ആ ഗ്രേവി മീനിൻ്റെ വറുത്ത ഗ്രേവി കളയണ്ടല്ലോ എന്നോർത്താണ് ഈ ഒരു ഐഡിയ ചെയ്ത് കേട്ടോ. Thank you.
അപ്പോൾ നമുക്ക് അയലയൊക്കെ വറുത്തു അല്പം ഗ്രേവിയൊക്കെ ആയിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അപ്പം മീൻ വറക്കുമ്പോൾ ഇതേപോലെ ചെയ്തു നോക്കണം കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം. എന്താ ഇച്ചിരി എടുത്ത് കഴിച്ച് ഗ്രേവിയും കൂട്ടി കഴിച്ച്. സാറിന് മീൻ പൊള്ളിക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ, പാടയിലേക്കകത്തൊക്കെ വെച്ച് ഇങ്ങനെ അയല വറുത്തതും ഇച്ചിരി ഗ്രേവിയും കൂടെ നല്ല രുചിയുണ്ട്. ഒന്നും പറയാനില്ല ഇതിനെ പറ്റി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട്. ഇത് കൂടാതെ പറയാൻ അറിയത്തില്ല കേട്ടോ, നല്ല രുചിയുണ്ട് അല്ലേ, നല്ല ഒരു പ്രത്യേക രുചി. അതാ ഇച്ചിരി ഗ്രേവി കൂട്ടി തിന്നുമ്പോഴത്തേക്കും അല്ലേ നല്ല രുചിയുണ്ട്. ഇതേപോലെ നല്ല രുചിയാ കേട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ, നല്ല കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ വീടുകളിൽ മിക്കപ്പോഴും മീൻ മേടിക്കുന്നുണ്ട്. മീനില്ലാതെ ചോറിറങ്ങത്തില്ല അല്ലേ. അപ്പം രണ്ടോ മൂന്നോ അയലയോ മത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ മീൻ പറക്കത്തില്ലേ, ആ കൂട്ടത്തിൽ ഇതേപോലെ ഒരു അല്പം ഗ്രേവിയുടെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ, കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, അപാര രുചിക്ക് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മറക്കല്ലേ, എല്ലാവരും ചെയ്ത് നോക്കണം. വേറെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.